ഹലോ, ഹായ്, നമസ്കാരം. കഥ പറയുന്ന കോട്ടകൾ സീരീസിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെയിൻറ് ആഞ്ചലോ കോട്ട എന്ന പേരിലും അറിയപ്പെടുന്ന കണ്ണൂർ കോട്ടയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ കഥ പറയുന്ന കോട്ടകൾ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെയിൻറ് ആഞ്ചലോസ് ഫോർട്ട് എന്ന കണ്ണൂർ കോട്ടയുടെ മുൻപിലാണ്. കണ്ണൂർ കോട്ടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു കോട്ടയായിരുന്നു ഇത്. ആയിരുന്നു, ഇപ്പോഴല്ല. ഒരു രണ്ട് ഭാഗത്തോളം കടലാണ്, പിന്നെയുള്ളത് കടൽ വെള്ളം ചുറ്റും കയറ്റി വിട്ടിട്ടുള്ള വലിയ കിടങ്ങ്. കിടങ്ങ് എന്ന് പറഞ്ഞാൽ പോലെ വലിയ അഗാധമായ ഗർത്തമാണത്. അങ്ങനെ ചുറ്റും വെള്ളത്തിൽ അകത്തേക്ക് കിടക്കാൻ മരത്തിൻ്റെ ഒരു പാലം മാത്രമാണ് അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് പാലങ്ങളൊക്കെ വന്നു. കോട്ടയെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഇപ്പോഴും അവശേഷിക്കുന്ന കോട്ടകൾ വളരെ ചുരുക്കമാണ് എന്നുള്ളതാണ്. പട്ടാൾക്കാരുടെ ബാരക്ക്, കോട്ട കൊത്തളങ്ങൾ, പീരങ്കികൾ, തടവ് മുറികൾ, ഇതിൽ ക്യാപ്റ്റൻ അതുപോലെയുള്ള ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ തുടങ്ങിയിട്ട് ഡീറ്റെയിൽസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കൊടിമരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കയറി കണ്ട് ഒരു അനുഭവമാക്കേണ്ട ഒന്നാണ് സെയിൻറ് ആഞ്ചലോസ് ഫോർട്ട്. സംഭവ ബഹുലമാണ് കണ്ണൂർ കോട്ടയുടെ ചരിത്രം. പോർച്ചുഗീസുകാരും ഡച്ചുകാരും അറക്കൽ രാജവംശവും ബ്രിട്ടീഷുകാരുമൊക്കെ കോട്ടയുടെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങളാണ്. പോർച്ചുഗീസുകാരാണ് കണ്ണൂർ കോട്ട നിർമ്മിച്ചത്. AD 16-18 നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു കണ്ണൂർ കോട്ട. അക്കാലത്തെ രാഷ്ട്രീയ പരിതസ്ഥിതികളാലും അറബിക്കടലിൻ്റെ സാമീപ്യം കൊണ്ടും വളരെ തന്ത്രപ്രധാനമായ ഒരു കോട്ടയായിരുന്നു ഇത്. പോർച്ചുഗീസുകാരുമായി വ്യാപാര ബന്ധത്തിലേർപ്പെടാൻ സന്നദ്ധനായിരുന്ന കോലത്തിരി രാജാവ് അവരെ കണ്ണൂരിലേക്ക് ക്ഷണിക്കുകയും ഒരു പാണ്ഡികശാല പണിയാൻ അവർക്ക് അനുമതി നൽകുകയും ചെയ്തു. പോർച്ചുഗീസ് നാവികനായിരുന്ന പെഡ്രോ അൽവാരിസ് കബ്രാൽ AD 1500 പാണ്ഡികശാലയ്ക്ക് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ചെയ്തു. തുടർന്ന് ജ്യോതി നോവ എന്ന പോർച്ചുഗീസുകാരൻ 1501 ഒരു ചെറിയ ഫാക്ടറി കണ്ണൂരിൽ സ്ഥാപിച്ചതിന് ശേഷം സ്വരാജ്യത്തേക്ക് മടങ്ങി. 1502 വാസ്കോഡഗാമയുടെ രണ്ടാം വരവോടെ പറങ്കികളുമായുള്ള കോലത്തിരിയുടെ വ്യാപാര ബന്ധം കുറേക്കൂടെ ദൃഢമായി. കോലത്തിരിയുടെ അനുവാദത്തോടെ വാസ്കോഡഗാമ പാണ്ഡികശാലയ്ക്ക് ചുറ്റും ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും അവിടെ 200 പോർച്ചുഗീസ് ഭടന്മാരെ കാവലിന് ഏർപ്പെടുത്തിയ ശേഷം പോർച്ചുഗലിലേക്ക് മടങ്ങുകയും ചെയ്തു. AD 1505 ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായ ഫ്രാൻസിസ്കോ ഡെ അൽമേഡ കണ്ണൂരിലെത്തുകയും പാണ്ഡികശാല ഉണ്ടായിരുന്നിടത്ത് ഒരു കോട്ട പണിയാൻ ആരംഭിക്കുകയും ചെയ്തു. കടൽ തീരത്തെ വലിയ ചെങ്കൽപ്പാറയ്ക്ക് മുകളിലാണ് കോട്ട നിലകൊള്ളുന്നത്. Thank you.
കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഗോഡ്ഫ്രീഡ് വെയർമാൻ്റെ ആദ്യ ഭാര്യയായ സൂസന്ന വെയർമാൻ്റെ ശവക്കല്ലറയിലെ ശിലാഫലകം പട്ടാള ബാരക്കിന് മുകളിലുള്ള കോട്ടയുടെ വടക്കേ ചുമരിൽ ഇപ്പോഴും കാണാം. ഫലകത്തിൽ സൂസന്നയുടെ പ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിക്കുമ്പോൾ അവരുടെ പ്രായം 17 വർഷവും 7 മാസവും 16 ദിവസങ്ങളും മാത്രം. പട്ടാള ബാരക്കുകളായി ഉപയോഗിച്ചിരുന്ന ഈ കെട്ടിടങ്ങളുടെ കമാനാകൃതിയിലുള്ള മേൽക്കൂരകൾ ശ്രദ്ധിക്കും. സാങ്കേതിക വിദ്യകൾ ഏറെയൊന്നും അഭിവൃദ്ധിപ്പെടാതിരുന്ന കാലത്തുണ്ടാക്കിയ ഈ നിർമ്മിതി ഏറെ അത്ഭുതത്തോടെയെ നോക്കിക്കാണാനാവൂ. കോട്ടയിൽ നിന്ന് തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ കാണുന്നത് മാപ്പിള ബേ എന്നറിയപ്പെടുന്ന തുറമുഖമാണ്. മത്സ്യബന്ധന ബോട്ടുകൾ നിരനിരയായി കിടക്കുന്ന മാപ്പിള ബേക്ക് പുറകിലായി തീരത്ത് കാണുന്നത് അറക്കൽ കെട്ടും പരിസരങ്ങളുമാണ്. ആയിരത്തി 1507 കോട്ട പണി പൂർത്തിയായപ്പോൾ അതിന് സെയിൻ്റ് ആഞ്ചലോ കോട്ട എന്ന് നാമകരണം നടത്തി. കോട്ടയുടെ വരവോടെ കണ്ണൂർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാരും ബ്രിട്ടീഷുകാരും കോട്ടയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചു. 1663 പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ കോട്ട പിടിച്ചടക്കുകയും ചില നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുകയുമുണ്ടായി. ആയിരത്തി 1772 ഡച്ചുകാർ ഈ കോട്ട 100,000 രൂപയ്ക്ക് അറക്കൽ രാജവംശത്തിന് കൈമാറിയെങ്കിലും 1790 ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചടക്കുകയും കുറേക്കൂടെ വികസിപ്പിച്ച് മലബാറിലെ ഏറ്റവും വലിയ സൈനിക താവളമാക്കുകയും ചെയ്തു. പലപ്പോഴായി പറങ്കികളും ലന്തക്കാരും ഇംഗ്ലീഷുകാരുമൊക്കെ കോട്ടയെ വികസിപ്പിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ കഥ പറയുന്ന കോട്ടകൾ സീരീസിലെ കണ്ണൂർ കോട്ടയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.